എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു പത്തിരുന്നൂറ്റായി ഒന്നായിരം കൂടി ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ, രാഗവിലോല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തോല രാഗവിലോല? എന്തോല രാഗവിലോല? കുട്ടിയോട് ആരാണ് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസറാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ടെ എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പഠിപ്പിക്കുന്നേയ്യോ. ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു ഒരു താല്പര്യം ഉണ്ടെന്ന്. അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്നാരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ച് ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപം മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ച ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസമായിരിക്കും. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇവിടെ ആരുമില്ലല്ലോ. പറയണമെന്നുണ്ട് മാഷേ, പക്ഷേ ഭയങ്കര നാണം വരുന്നു. നാണപ്പിരിക്കില്ലല്ലോ, പക്ഷെ നമ്മൾ ചില സമയത്തൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ മാഷേ. ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ. ഒരു വല്ലാണ്ടല്ല, എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷ്ണത്തിന് മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്. ഫറോക്കിൽ വീണ്ടും പുലിശല്യം, ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മാഷേ. അതല്ലാന്ന്, ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും, അന്ന് തന്റെ കഥ അവസാനിക്കും. മമ്മൂട്ടി മാഷ അവിടെ അല്ല, ഇവിടെ എന്തേ ഒരു പാർസൽ ഉണ്ട്. ഒന്ന് തുറക്കും മാഷേ. ഇതിപ്പോ തുറന്നിട്ട് നിങ്ങക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല. എന്നാലും തുറക്കും മാഷേ, ഞങ്ങളൊന്ന് കാണട്ടെ. മാഷേ, ഇത് ദുബായിൽ നിന്റെ ഒരു അളിയൻ അയച്ചതാണ്, പേഴ്സണലാണ്. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി, ഇവിടെ വെച്ച് തുറക്കണ്ട, വല്ല ചെറിയ ബോംബായിരിക്കുന്നേ. എന്നാൽ ഇത്രയും പോർമാരുണ്ടാവോ? ചെറുപ്പക്കാരെ എങ്ങനെയും സഹിക്കാം. അതെ, ഈ കിഴവന്മാരുടെ റൊമാൻസ് കാണുമ്പോഴാ. ട്യൂഷൻ വരുമ്പോഴാ രസം. ഓരോന്ന് പറയും, ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ടോ നേരം പോണത് അറിയില്ല. താനിതത്ര തമാശയെ കണക്കാക്കണ്ട കേട്ടോ. സത്യത്തിൽ പാവങ്ങളാ, മനഃപൂർവ്വം കുരങ്ങളിപ്പിക്കാന്നറിയാങ്കിലും ആലോചിക്കുമ്പോ പാവം തോന്നും. ഇതേ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? എനിക്കൊരു പുതിയ ഐഡിയ. അതെന്താ പറയാം. എന്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എന്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എന്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയെ. എന്റെ കത്ത് മാഷിനോട് അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷെന്ന് വിളിക്കണോ ഏട്ടാന്ന് വിളിക്കണോ? മാഷെന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട, കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പുറത്ത് വരുമോ? വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല, മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസായിരിക്കും അറിയോ? വരുമ്പോ ആരും കാണരുത്, മാഷ വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും വിവരം അറിയരുത്. മഹാപോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ, ഞാൻ വരും മോളെ.
ഇതെല്ലാം പച്ചയല്ലേ, ഇനിയിപ്പോ ഏത് പച്ചയാ വേണ്ടേ? സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്, പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ച തന്നെയാ നോക്കണേ. ആ മോളിന്ന പച്ച അടിക്ക്, അതിന് വില കൂടാലാ? വില പ്രശ്നമല്ലാന്ന്, നിങ്ങൾ സാധനം അടിക്ക്. എന്നാലും ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം. ഒരു കാര്യം ചെയ്, പാന്റിനും ഷർട്ടിനും തന്നെ കുടിച്ചോളി. താൻ എന്തോടോ ഇങ്ങനെ കിടന്നിച്ചിരിക്കണേ, തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ? അല്ല, ഈ ചുവന്ന ഷർട്ടിന്റെ കൂടെ ആരെങ്കിലും ചുവന്ന പാന്റ് ഇടോ മാഷേ. ഞാനിടും. ഓ മാഷ് നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. നാടകത്തിൽ അഭിനയിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തനിക്കിതൊന്നും തയ്ച്ചു തരാൻ പറ്റുമോ? ഞാൻ തയ്ച്ചു തരാം, പക്ഷേ മാഷൊരു അധ്യാപകനാണല്ലോ എന്ന് കരുതിയാ. അധ്യാപകന്മാർക്ക് ഇന്നത് ഇടാവൂന്ന് നിയമമൊന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ ചുവപ്പിടാം, വെള്ളയിടാം, പച്ചയിടാം, കൂടെയുള്ള അധ്യാപകർ മരിക്കുകയാണെങ്കിൽ കറുപ്പൂടാം. അല്ല, ഞാൻ എന്റെ ചെറിയൊരു അറിവ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. താൻ കേവലം ചെറിയൊരു ടൈലറാ, ഞാനൊരു അധ്യാപകനും അറിവ് പകർന്നു കൊടുക്കുന്ന ആള്. വലിയ വാചകം ഒന്നും അടിക്കണ്ട, ഈ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് തയ്ച്ചു തന്നാ മതി. താൻ എന്തുകൊണ്ട് അളവെടുക്കണ കത്രിക വെട്ടോത്തി എടുത്ത്? എടുക്ക്. താൻ എന്താ ഉമ്മ വയ്ക്കാൻ പോവാ? മാഷല്ലേ? അല്ല ടീച്ചർ, മനുഷ്യനൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഈ പുറകുന്നുള്ള വിളി.